ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ISRO 79 റോക്കറ്റുകൾ വിക്ഷേപിച്ചിട്ടുണ്ട്. ലോകത്തുള്ള സ്പേസ് ഏജൻസികളിൽ വെച്ച് ചുരുങ്ങിയ ചിലവിൽ ഏറ്റവും കാര്യക്ഷമതയോടുകൂടി ബഹിരാകാശ ദൗത്യങ്ങൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ മുന്നിലാണ് ISRO. 79 വിക്ഷേപണങ്ങളിൽ വെറും 8 എണ്ണം മാത്രമാണ് പരാജയപ്പെട്ടു പോയത്. ഭാവിയിൽ ISRO നടത്താനായിട്ട് പദ്ധതിയിട്ടിരിക്കുന്ന ബഹിരാകാശ ദൗത്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് റിസാറ്റ് 1A. റാഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് 1A ആണ് ചുരുക്കത്തിൽ റിസാറ്റ് 1A എന്നറിയപ്പെടുന്നത്. ഇതൊരു റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് ആണ്. അതായത് ഒരു പ്രദേശത്തിനെ സ്ഥിരമായിട്ട് നിരീക്ഷിക്കാനും അവിടുത്തെ വിവരങ്ങൾ ശേഖരിക്കാനും വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ്. ഇത്തരം സാറ്റലൈറ്റുകളിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള സെൻസറുകൾ ഉണ്ടായിരിക്കും. ഭൂമിയിൽ നിന്നും പ്രതിഫലിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഈ സെൻസറുകളിൽ പതിക്കുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ചിത്രം പകർത്താൻ ഈ സാറ്റലൈറ്റിന് കഴിയും. റിസാറ്റ് 1A പ്രധാന ദൗത്യങ്ങൾ ടെറൈൻ മാപ്പിംഗും ലാൻഡ് അനാലിസിസുമാണ്. ഒപ്പം അന്തരീക്ഷത്തിനെ നിരീക്ഷിക്കാനും കാലാവസ്ഥ നിർണയിക്കാനും ഇത് സഹായിക്കും. ഇത്തരം ഉപഗ്രഹങ്ങൾ പോളാർ ഓർബിറ്റിലൂടെയായിരിക്കും ഭൂമിയെ വലം വയ്ക്കുന്നത്, അതായത് ധ്രുവങ്ങളിലൂടെ. ISRO വിക്ഷേപിക്കുന്ന 6-ാമത്തെ റാഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആയിരിക്കും റിസാറ്റ് 1A. 2019 മാത്രം ഇതുപോലത്തെ 2 സാറ്റലൈറ്റുകൾ ISRO വിക്ഷേപിച്ചു. അവസാനമായിട്ട് വിക്ഷേപിച്ച റാഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് EOS-01 ആയിരുന്നു. 2020 നവംബർ 7 ഇത് വിക്ഷേപിച്ചത്. ഇനി റിസാറ്റ് 1A വിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് 2021. സാറ്റലൈറ്റിന്റെ നിർമ്മാണം പൂർത്തിയായി എന്നല്ലാതെ എന്ന് വിക്ഷേപിക്കും എന്ന കൃത്യമായ ഒരു ഡേറ്റ് ISRO പറഞ്ഞിട്ടില്ല. 2-ാമത്തേത് ഗഗൻയാൻ. മനുഷ്യരെ ബഹിരാകാശത്തിലെത്തിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യമാണ് ഗഗൻയാൻ. 3 പേരെ കൊണ്ടുപോകുന്ന രീതിയിലാണ് ഈ സ്പേസ് ക്രാഫ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 400 കിലോമീറ്ററിന് മുകളിലൂടെ ഭൂമിക്ക് ചുറ്റും 7 ദിവസങ്ങൾ വലം വച്ച ശേഷം തിരിച്ച് സുരക്ഷിതമായിട്ട് ഭൂമിയിൽ ലാൻഡ് ചെയ്യുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വെച്ച് GSLV Mark III എന്ന ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ച് December 2021 ഇത് വിക്ഷേപിക്കാൻ ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ ചില സാങ്കേതിക തടസ്സങ്ങളും കോവിഡും കാരണം 2022 ഇപ്പോൾ ഗഗൻയാൻ വിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിലുള്ള 4 ACE pilots ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ 3 പേര് ദൗത്യത്തിൽ പങ്കെടുക്കും. മനുഷ്യരെ അയക്കുന്നതിന് മുൻപ് 4 test flights നടത്താൻ ISRO പദ്ധതിയിട്ടിരുന്നു. അതിൽ 2 വിജയകരമായിട്ട് പൂർത്തിയാക്കുകയും ചെയ്തു. 2014 നടത്തിയ ഒരു റീഎൻട്രി ടെസ്റ്റും 2018 നടത്തിയ പാഡ് അബോർട്ട് ടെസ്റ്റുമാണ് പൂർത്തിയായത്. ബഹിരാകാശത്തു നിന്നും തിരിച്ച് ഭൂമിയിലിറങ്ങുന്നത് എങ്ങനെയെന്നുള്ള പരീക്ഷണമാണ് റീഎൻട്രി ടെസ്റ്റ്. വിക്ഷേപണം നടത്തുന്ന സമയത്ത് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ അതിൽ നിന്നും രക്ഷപ്പെടുന്നത് എങ്ങനെയെന്നുള്ള പരീക്ഷണമാണ് പാഡ് അബോർട്ട് ടെസ്റ്റ്. 10,000 കോടി രൂപയ്ക്ക് മുകളിലാണ് ഗഗൻയാൻ മിഷനു വേണ്ടി ചിലവഴിക്കാൻ പോകുന്നത്. ഗഗൻയാൻ ദൗത്യത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഈ ബഹിരാകാശ പേടകത്തിൽ 3 astronautsന് പുറമെ അവർക്ക് കൂട്ടായിട്ട് ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് കൂടെ ഉണ്ടായിരിക്കും. മനുഷ്യന്റെ രൂപമുള്ള റോബോട്ടുകളാണ് ഹ്യൂമനോയിഡ് റോബോട്ട്സ്. വ്യോമിത്ര എന്നാണ് ഈ റോബോട്ടിന് നൽകിയിരിക്കുന്ന പേര്. ഈ റോബോട്ടിനെ ഇനിയുള്ള 2 test flights കൂടെ ഉപയോഗിക്കാനാണ് ISRO തീരുമാനിച്ചിരിക്കുന്നത്. നിരവധി കമാൻഡുകൾ നൽകാനും ബഹിരാകാശ പേടകത്തിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും ആസ്ട്രോണിക്സിനെ സഹായിക്കാനുമാണ് ഈ റോബോട്ടിനെ ഉപയോഗിക്കുന്നത്. ഗഗൻയാൻ ദൗത്യം വിജയകരമായിട്ട് പൂർത്തിയായാൽ ഇതുവരെ ISRO നേടിയതിൽ വച്ച് ഏറ്റവും വലിയ വിജയമായിരിക്കും അത്. 3-ാമത്തേത് Chandrayaan-3. ഇതൊരു ചന്ദ്ര ദൗത്യമാണ്. 2021 മാർച്ചിൽ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വെച്ചാണ് ഇത് വിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു റോവർ വാഹനത്തിനെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറക്കുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. 600 കോടി രൂപയ്ക്ക് മുകളിലാണ് ഇതിന്റെ ചിലവ് നിർണയിച്ചിരിക്കുന്നത്. Chandrayaan-3 റോവർ വാഹനത്തിനെ ഇറക്കാൻ പോകുന്നത് ചന്ദ്രന്റെ സൗത്ത് പോളിലാണ്. പരാജയപ്പെട്ടു പോയ Chandrayaan-2 ദൗത്യത്തിന് പകരമായിട്ടാണ് ISRO Chandrayaan-3 വിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. Chandrayaan-2 സമാനമായ ഡിസൈനുകളാണ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത്. Chandrayaan-3 ചന്ദ്രനിൽ ചെന്നിറങ്ങാൻ വേണ്ടിയുള്ള ഒരു ലാൻഡർ സിസ്റ്റവും പിന്നെ ഉപരിതലത്തിലിറങ്ങി നിരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ഒരു റോവർ വാഹനവും ഉണ്ടായിരിക്കും. ഈ ദൗത്യം ജപ്പാനുമായിട്ട് ചേർന്ന് നടത്തുമെന്നാണ് ISRO പറഞ്ഞിരുന്നത്. ഭൂമിയിൽ നിന്നും കാണാൻ കഴിയാത്ത ചന്ദ്രന്റെ മറുവശം നിരീക്ഷിക്കാനും സൗത്ത് പോളിൽ വാട്ടർ ഐസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനും ചന്ദ്രന്റെ ഉപരിതലത്തിന്റെ സവിശേഷതകൾ മനസ്സിലാക്കാനുമാണ് ISRO Chandrayaan-3 ദൗത്യം ചെയ്യുന്നത്.
സോഫ്റ്റ്വെയറിൽ സംഭവിച്ച ചെറിയൊരു പിഴവ് കാരണമാണ് ചന്ദ്രയാൻ 2 പരാജയപ്പെട്ടു പോയത്. അതിനു പകരം ചന്ദ്രയാൻ 3 വലിയ വിജയമായിരിക്കുമെന്നാണ് ISRO പ്രതീക്ഷിക്കുന്നത്. നാലാമത്തത് നിസാർ. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റാഡാർ സാറ്റലൈറ്റിനെയാണ് നിസാർ എന്ന് ചുരുക്കത്തിൽ പറയുന്നത്. പേര് കേട്ടപ്പോൾ നിങ്ങൾ ഊഹിച്ചു കാണും, ഇത് നാസയും ISRO ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു ദൗത്യമാണ്. ഇതൊരു റാഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ്, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സാറ്റലൈറ്റ്. ഭൂമിയെ നിരീക്ഷിക്കാനാണ് ഈ സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നത്. 2022 സെപ്റ്റംബറിൽ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ഈ സ്പേസ് ക്രാഫ്റ്റ് വിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 742 കിലോമീറ്ററിന് മുകളിലൂടെ പോളാർ ഓർബിറ്റിലൂടെ ആയിരിക്കും ഈ സാറ്റലൈറ്റ് ഭൂമിയെ വലം വയ്ക്കുന്നത്. പോളാർ ഓർബിറ്റ് എന്ന് വെച്ചാൽ ധ്രുവങ്ങളിലൂടെ വലം വയ്ക്കുന്ന സാറ്റലൈറ്റ്. ഈ ദൗത്യത്തിൽ ISRO പങ്ക് 788 കോടി രൂപയും നാസയുടെ പങ്ക് ഏകദേശം 6,000 കോടി രൂപയുമാണ്. വളരെ അത്യാധുനികമായ റാഡാർ ഇമേജിംഗ് സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഭൂമിയുടെ ഇക്കോസിസ്റ്റത്തിലുള്ള തകരാറുകൾ, ധ്രുവങ്ങളുടെ മഞ്ഞുപാളികളുടെ കുഴപ്പങ്ങൾ, പിന്നെ ഭൂമികുലുക്കം, സുനാമി, അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളും ഈ സാറ്റലൈറ്റ് ഉപയോഗിച്ച് നിരീക്ഷിക്കാനാകും. ഇതിനു പുറമെ ഭൂമിയുടെ ക്രസ്റ്റ് പാളിയെക്കുറിച്ച് പഠിക്കാനും ഈ സാറ്റലൈറ്റ് സഹായകരമായിരിക്കും. അഞ്ചാമത്തത് ആദിത്യ L1. സൂര്യനെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സ്പേസ് ക്രാഫ്റ്റ് വിക്ഷേപിക്കാൻ പോകുന്നത്. ഇന്ത്യ നടത്താൻ പോകുന്ന ആദ്യത്തെ സൗരദൗത്യമായിരിക്കും ആദിത്യ L1. ISRO ഒപ്പം ഇന്ത്യയിലുള്ള മറ്റു പല റിസർച്ച് ഓർഗനൈസേഷൻസും ഒരുമിച്ച് ചേർന്നാണ് ഈ ദൗത്യം ചെയ്യാൻ പോകുന്നത്. 2022 ജനുവരിയിലാണ് ഈ സ്പേസ് ക്രാഫ്റ്റ് വിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള Lagrange 1 എന്ന പോയിന്റിലായിരിക്കും ഇത് സൂര്യനെ വലം വയ്ക്കുന്നത്. ഈ Lagrange 1 എന്ന പോയിന്റ് ഭൂമിയിൽ നിന്നും 1,500,000 കിലോമീറ്ററിനപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യൻ്റെയും ഭൂമിയുടെയും ഗുരുത്വാകർഷണ ബലങ്ങൾ തമ്മിൽ ക്യാൻസൽ ചെയ്യുന്ന അല്ലെങ്കിൽ ബാലൻസ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് Lagrange 1 എന്ന പോയിന്റ്. സാറ്റലൈറ്റിനെ ഈ പോയിന്റിൽ സ്ഥാപിച്ചാൽ അധികം ഇന്ധനം ഉപയോഗിക്കാതെ ഇതിന് സ്ഥിരതയോടെ സൂര്യനെ വലം വയ്ക്കാൻ കഴിയും. സൂര്യൻ്റെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ എന്നീ ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാനും സൂര്യൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെക്കുറിച്ചും സൗരക്കാറ്റിനെക്കുറിച്ചും പഠിക്കാനും വേണ്ടിയാണ് ഈ സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നത്. സൂര്യനെക്കുറിച്ചുള്ള നിരവധി കാര്യങ്ങൾ ഈ സാറ്റലൈറ്റ് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ISRO പ്രതീക്ഷ. ആറാമത്തത് Shukrayaan 1. വീനസ് അഥവാ ശുക്രഗ്രഹത്തിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ISRO ഈ ദൗത്യം പദ്ധതിയിട്ടിരിക്കുന്നത്. 2024 ഈ സ്പേസ് ക്രാഫ്റ്റ് വിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ നിർമ്മാണം പൂർത്തിയായില്ലെങ്കിൽ വിക്ഷേപിക്കാൻ വൈകും. ഇത് വീനസിന്റെ ഉപരിതലത്തിൽ ഇറങ്ങുന്ന സ്പേസ് ക്രാഫ്റ്റ് അല്ല, പകരം വീനസിന് ചുറ്റും വലം വയ്ക്കുന്ന ഒരു ഓർബിറ്റർ സ്പേസ് ക്രാഫ്റ്റ് ആണ്. വീനസിൽ നിന്നും 500 കിലോമീറ്റർ ദൂരത്തിലായിരിക്കും ഈ സ്പേസ് ക്രാഫ്റ്റ് വീനസിനെ ഓർബിറ്റ് ചെയ്യുന്നത്. മാർസിലേക്ക് അയച്ച മംഗൾയാൻ ഓർബിറ്റർ സ്പേസ് ക്രാഫ്റ്റിന് ശേഷം ISRO മറ്റൊരു ഗ്രഹത്തിലേക്ക് അയക്കുന്ന രണ്ടാമത്തെ ഓർബിറ്റർ സ്പേസ് ക്രാഫ്റ്റ് ആണ് ഇത്. വീനസിന്റെ ഉപരിതലത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുക, അന്തരീക്ഷത്തിന്റെ സവിശേഷതകൾ പഠിക്കുക, പിന്നെ അന്തരീക്ഷം എങ്ങനെയാണ് സോളാർ റേഡിയേഷനുമായിട്ട് ഇടപഴകുന്നത് എന്ന് മനസ്സിലാക്കുക, ഇങ്ങനെ 3 കാര്യങ്ങളും നിരീക്ഷിച്ചറിയാൻ വേണ്ടിയാണ് Shukrayaan 1 വിക്ഷേപിക്കാൻ പോകുന്നത്. ഏഴാമത്തത് ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ. ഇതും ഒരു ചന്ദ്ര ദൗത്യമാണ്. ഇത് ISRO ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയും ചേർന്ന് നടത്താൻ പോകുന്ന ഒരു പദ്ധതിയാണ്. ചന്ദ്രന്റെ സൗത്ത് പോളിൽ ഒരു റോവർ വാഹനത്തിന് ഇറക്കുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. 2024 ഈ ദൗത്യം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജപ്പാനിലുള്ള ടനഗഷിമ സ്പേസ് സെന്ററിൽ വെച്ചായിരിക്കും ഈ സ്പേസ് ക്രാഫ്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. വിക്ഷേപിക്കാനുള്ള ലോഞ്ചറും റോവർ വാഹനവും ജപ്പാനാണ് നിർമ്മിക്കുന്നത്. റോവർ ചന്ദ്രനിൽ സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്യാനുള്ള ലാൻഡർ സിസ്റ്റം നിർമ്മിക്കുന്നത് ISRO. ചന്ദ്രന്റെ ധ്രുവ പ്രദേശങ്ങൾ നിരീക്ഷിക്കുക എന്നതും അതിന്റെ സവിശേഷതകളൊക്കെ മനസ്സിലാക്കുക എന്നതുമാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. ഏകദേശം 6 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ദൗത്യമായിരിക്കും ഇത്. ISRO ജാക്സയ്ക്കുമൊപ്പം നാസയും ഈ ദൗത്യത്തിൽ പങ്കുചേരാൻ സാധ്യതയുണ്ട്. അവസാനത്തത് മംഗൾയാൻ 2. മാർസ് ഓർബിറ്റർ മിഷൻ 2 എന്നാണ് ഈ ദൗത്യത്തിന്റെ യഥാർത്ഥ പേര്. ISRO മാർസ് ഗ്രഹത്തിലേക്ക് അയക്കാൻ പോകുന്ന രണ്ടാമത്തെ സ്പേസ് ക്രാഫ്റ്റ് ആയിരിക്കും മംഗൾയാൻ 2. നാസയുടെ പെർസവറൻസ് ദൗത്യത്തിനെ പോലെ മംഗൾയാൻ 2 ഒരു വലിയ ദൗത്യമായിരിക്കും. കാരണം മംഗൾയാൻ 2 സ്പേസ് ക്രാഫ്റ്റിൽ മാർസിനെ വലം വയ്ക്കുന്ന ഒരു ഓർബിറ്ററും ലാൻഡ് ചെയ്യാനായിട്ട് ഒരു ലാൻഡർ സിസ്റ്റവും പിന്നെ ഉപരിതലം പര്യവേഷണം നടത്താൻ വേണ്ടി ഒരു റോവർ വാഹനവും ഉണ്ടായിരിക്കും.
ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വെച്ച് 2024 ഇത് വിക്ഷേപിക്കാൻ ISRO പദ്ധതിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ നിർമ്മാണത്തിന്റെ പകുതിയിലെത്താത്ത മംഗൾയാൻ 2-ൽ ഇനിയും ഒരുപാട് സാങ്കേതിക വിദ്യകൾ ഘടിപ്പിക്കാനുണ്ട്. മാർസിന്റെ ഉപരിതലത്തിനെക്കുറിച്ചും അന്തരീക്ഷത്തിനെക്കുറിച്ചും പഠിക്കുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. കൂടാതെ മാർസിൽ ജീവൻ നിലനിർത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കുക എന്നതും ഇതിന്റെ മറ്റൊരു ലക്ഷ്യമാണ്. മറ്റു രാജ്യങ്ങളിലുള്ള സ്പേസ് ഏജൻസികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ISRO കുറച്ച് പിന്നിലാണ്. എങ്കിലും വലിയ പ്രതീക്ഷകളോടെയാണ് ഓരോ ദൗത്യവും ISRO ചെയ്യുന്നത്. നാസയും ESA ഒക്കെ പോലെ ISRO ഭാവിയിൽ ഒരുപാട് മുന്നേറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ വിജ്ഞാനപരമായ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.